ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരുന്ന കലോത്സവത്തിന്റെ ഭാഗമായി പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിഭാസംഗമ പരിപാടിയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വളരെ വളരെ ശ്രദ്ധേയമായ തലത്തിൽ നടന്നു വരികയാണ്. സമാപന സമ്മേളനമെന്ന നിലയിൽ ഈ സമ്മേളനത്തിൽ യുവജനോത്സവത്തിൻ്റെയും പ്രതിഭാസംഗമത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ എം എൽ എ സംസാരിച്ച സാഹചര്യത്തിൽ ദീർഘമായ വർത്തമാനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാ വിദ്യാർത്ഥികളും ഇതുപോലുള്ള വേദികളിൽ എങ്ങനെ ആകുമെന്ന് നന്നായി അറിയുന്ന ഒരാളെന്ന നിലയിൽ വിദ്യാർത്ഥികൾ അവരുടെ തമ്മിലുള്ള ചർച്ചകളിൽ ഇരിക്കുന്ന ഒരു വേദി ആയതുകൊണ്ട് ഒരു ദീർഘ വർത്തമാനത്തിൻ്റെ കാര്യമില്ല എന്ന് എനിക്കറിയാം. സ്കൂൾ കലോത്സവങ്ങൾ എന്നത് മുഴുവൻ വിദ്യാർത്ഥികളും ആവേശത്തോടെ പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന വർണ്ണശബളമായ ദിവസമാണ്. നമ്മുടെ സംസ്ഥാന കലോത്സവമാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളകളിൽ ഒന്നായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കാറുള്ളത്. 1956 മുതൽ ആ നിലയിലുള്ള കലോത്സവങ്ങൾ കേരളവും രാജ്യവും ലോകത്തും ശ്രദ്ധിക്കുന്ന ഒന്നായി നമുക്ക് നടത്തുവാൻ കഴിയുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന വിഷയങ്ങളോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള ശ്രദ്ധേയമായിട്ടുള്ള പങ്കിനെ സംബന്ധിച്ച് നമ്മളെല്ലാം അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായകരമായിട്ടാണ് ഇത്തരം മത്സര വേദികളെല്ലാം നടക്കാറുള്ളത്. സ്കൂൾ തലം മുതൽ ഇത്തരം കലോത്സവങ്ങളിൽ പങ്കെടുത്ത് ശ്രദ്ധേയരായിട്ടുള്ള മികവ് തെളിയിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുന്നതോടൊപ്പം ആരോഗ്യകരമായിട്ടുള്ള മത്സരം നടത്തുന്നതിനും സഹപാഠികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ മേളകൾ കുട്ടികളെ സജ്ജമാക്കുന്ന ഒന്നാണ്. മത്സരരംഗത്ത് പലപ്പോഴും സ്കൂൾ തലം കഴിയുമ്പോഴാണ് ഈ മത്സരത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമ്മുടെ എല്ലാം മുന്നിൽ വരുന്നത്. കുട്ടികളുടെ മത്സരം രക്ഷകർത്താക്കളുടെയും മറ്റ് ആളുകളുടെയും സ്വാധീനത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ മത്സരമായി മാറ്റാനുള്ള സാഹചര്യം ഒരുക്കുമ്പോഴാണ് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം വരുന്നത്. അതൊഴിവാക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും കുട്ടികളുടെ കഴിവും അവരുടെ മത്സരമായി തന്നെ മാറാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് സംഘാടകരുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാവരുടെയും ശ്രദ്ധയിൽ വരേണ്ടുന്ന ഒന്ന് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുകോടി കൊണ്ടുവായോ പടിവാതിൽക്കൽ
ആറ്റിങ്ങൽ എമ്മിലെ ഒ എസ് അംബിക ചടങ്ങിൽ അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്രതാരം അഖിൽ കവളയൂർ, പി ടി എ പ്രസിഡന്റ് സന്തോഷ് എസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ബിനു എസ്, ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഹസീന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. എച്ച് പി ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോസ് സ്റ്റൈലിർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.